നമസ്കാരം രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് പതിനാറ് എസ് യു വികൾ നിരത്തിലിറക്കും എന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവർ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ് ഇപ്പം ടാറ്റയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പത്ത് ഇലക്ട്രിക് കാറുകൾ അവർ നിരത്തിലേക്ക് കൊണ്ടുവരും എന്ന് അവർ പ്രോമീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് കാറുകൾ വന്നിട്ടുണ്ട് ഇനി ടാറ്റയുടെ കെയർവ് അതുമാത്രമല്ല ഹാരിയർ വരാൻ പോകുന്നുണ്ട് ആൽട്രോസ് വരാൻ പോകുന്നുണ്ട് സീറ വരാൻ പോകുന്നുണ്ട് അവിന്യ വരാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാറുകൾ ഇലക്ട്രിക്കിൽ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പതിനാറ് കാറുകൾ രണ്ടായിരത്തി കൂടി ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരും എന്ന് മഹീന്ദ്ര പ്രോമീസ് ചെയ്തൊരു കാര്യമാണ് അതിനകത്ത് ആദ്യം വരാൻ പോകുന്ന വാഹനം എസ് യു വി വാഹനങ്ങളാണ് എല്ലാം എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നു അതിൽ ആദ്യം വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ധാറിൻ്റെ ഫൈഡോർ വേർഷൻ ആണ് അതായത് ഈ ഒരു വാഹനത്തെ മഹീന്ദ്ര ഒഫീഷ്യലി വിളിക്കാൻ പോകുന്നത് ധാർ ഫൈഡോർ എന്നല്ല ധാർ അർമ്മദ എന്നുള്ളതാണ് പണ്ട് മഹീന്ദ്രയ്ക്ക് അർമദ എന്നൊരു പേരിൽ ഒരു വാഹനം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നെസ്റ്റാൾജിയെ വെച്ചിട്ടായിരിക്കും ഈ ഒരു വാഹനത്തെ ധാർ അർമ്മദ എന്നുള്ളൊരു പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് കൺഫേംഡ് അല്ല എന്നാൽ പോലും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ധാർ അർമ്മദ എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് അടുത്തിരിക്കുകയാണ് അതായത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ എക്സ്പെഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ ഒരു വാഹനം അൺവീല് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ധാർ അർമ്മതയെക്കുറിച്ചിട്ടാണ് മൂന്ന് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഡീസലിൽ അവൈലബിൾ ആയിരിക്കും പെട്രോളിൽ ആയിരിക്കും അപ്പോൾ രണ്ട് എൻജിന് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കോർപ്പിയോ എന്നിൽ കണ്ടിട്ടുള്ള ടു ലിറ്റർ എം സ്റ്റാലിയോൺ എൻജിനും അതുമാത്രമല്ല മാത്രമല്ല ടു പോയിൻറ്റ് ടു എം ഹോക്ക് ആയിരിക്കും ഡീസലിൽ വരുന്നത് എം സ്റ്റാലിയോനെ നമുക്കറിയാം അത് ഒരു പെട്രോൾ എഞ്ചിനാണ് എം ഹോക്ക് എന്ന് പറയുന്നത് അതൊരു ഡീസൽ എഞ്ചിനാണ് തീർച്ചയായിട്ടും ഫോർ വീൽ ഡ്രൈവിലും ടു വീൽ ഡ്രൈവിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താരതമ്യേന ഒരു ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള പ്രചോദനം ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനം അത്യാവശ്യം ലെങ്ത്തുള്ളൊരു വാഹനമാണ് നല്ല വിലയുള്ളൊരു വാഹനമാണ് കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഒരു പ്രോഡക്റ്റാണ് ധാർ അർമ്മദ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ത്രീ ഡോർ താറൊക്കെ ഫാമിലി പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ പലരും അത്തരത്തിലുള്ള വാഹനം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉപയോഗം ഒരു ക്രൈസിനങ്ങ് എടുക്കും പിന്നെ ഉപയോഗം കുറയുന്ന സമയത്ത് ഈ ഒരു വാഹനം സെയിൽ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ടായിരുന്നു എന്നാൽ ഫാമിലി പർപ്പസിനും കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇനി വരുന്ന ധാർ നാല് മീറ്ററിന് മുകളിലേക്കാണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി മുന്നൂറ് മില്ലിമീറ്ററിനടുത്ത് ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ഉണ്ടായിരിക്കും അതുമാത്രമല്ല വീൽ ബേസും കുറച്ച് എക്സ്റ്റെൻഡ് ആയിരിക്കും സെവൻ സീറ്റർ ഓപ്ഷനിൽ ഒരു വാഹനം വരില്ല എന്നാണിപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുള്ളത് അത് വരില്ല എന്ന് തന്നെയാണ് ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മളിപ്പം പണ്ട് കമാൻഡർ എന്നൊക്കെ പറയുന്ന മഹീന്ദ്രയുടെ ജീപ്പ് ഉണ്ടായിരുന്നല്ലോ അത്തരത്തിൽ ഫേസ് ടു ഫേസ് ഇരിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ ഉണ്ടാകില്ല എല്ലാം ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന രീതിക്കുള്ള സീറ്റ് ആയിരിക്കും വരുന്നത് ഫ്രണ്ടിൽ ക്യാപ്റ്റൻ സീറ്റ് സീറ്റായിരിക്കും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ബെഞ്ച് സീറ്റ് ആയിരിക്കും ബാക്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിൽ തൈ സപ്പോർട്ട് ഉണ്ടെങ്കിലും ലെഗ് റൂം കമ്പാരറ്റീവ്ലി കുറച്ച് കുറവാണ് എന്നാൽ ആണ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഫ്രണ്ടിലെ ഡോർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡായിരിക്കും ബാക്കിലെ ഡോറ് കുറച്ച് നാരോ ആണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഡോറിൻ്റെ അത്ര വീതി ബാക്കിലെ ഉണ്ടായിരിക്കില്ല നമ്മൾ സ്വിഫ്റ്റിൻ്റെ തേർഡ് ജനറേഷനിലൊക്കെ കണ്ട പോലെ സി പില്ലറിലായിരിക്കും ഈ ഡോർ ഹാൻഡിൽ വരുന്നത് അത് ബാക്കിലെ ഡോറിലാണ് വരുന്നത് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ആം റെസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ള സ്കോർപ്പിയോ എണ്ണിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടായിരിക്കും രണ്ട് വേരിയൻ്റിലായിരിക്കും രണ്ടല്ല കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വേരിയൻറ്റിൽ ഈ ഒരു വാഹനം ആയിരിക്കും നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലോവർ വേരിയൻറ്റിൽ സ്റ്റീൽ റിമ്മുകളാണ് വരുന്നത് അത് എയ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമ്മുകളായിരിക്കും വരാൻ പോകുന്നത് എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് അല്ലെങ്കിൽ മൾട്ടി സ്പോക്ക് അലോയ് വീൽസ് ആയിരിക്കും മിഡ് വേരിയൻറ്റിൽ വരുന്നത് അത് മാത്രമല്ല ടോപ്പൻ്റെ ലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെയായിരിക്കും ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റീൻ ഇഞ്ചിൻ്റെ വീലിട്ടിട്ടുള്ള ക്യാമഫ്ലൈ ചെയ്തിട്ടുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സെയിം വാഹനം തന്നെ പക്ഷേ എയ്റ്റീൻ ഇഞ്ചായിരിക്കും വരാൻ പോകുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ നിലവിലുള്ള താറിൻ്റെ അതേ ഗ്രൗണ്ട് ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യും നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രില്ലിൽ അത് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ബേസ് വേരിയൻറ്റിലെ ഗ്രില്ലെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രില്ലായിരിക്കും എന്നാൽ ടോപ്പ് ടോപ്പൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും റാങ്ക്ലറിൽ നിന്നും ഇൻസ്പയർ ചെയ്ത രീതിയിലായിരിക്കും ഗ്രില്ലുകളൊക്കെ വരുന്നത് ഹാലജൻ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളായിരിക്കും ബേസ് വേരിയൻറ്റിൽ എങ്കിൽ എൽ ഇ ഡി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകളായിരിക്കും ടോപ്പൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല ഇൻഡിക്കേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും എൽ ഇ ഡി തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ ാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡ്യുവൽ ടോൺ ഡിസൈനിലുള്ള ഡാഷ്ബോർഡായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരോറമിക് സൺറൂഫ് ഒന്നും ഉണ്ടാവില്ല ടോപ്പ് ടോപ്പൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കെനോപ്പിയും അവൈലബിൾ ആയിരിക്കില്ല ഹാർഡ് ടോപ്പ് ആയിരിക്കും ടോപ്പ് ടോപ്പെൻഡിലേക്ക് വരുമ്പോഴത്തേക്കും സിംഗിൾ പെയിൻ ആയിട്ടുള്ള ഒരു സൺറൂഫ് അവിടെ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ ഇനി അങ്ങോട്ട് ഭാരത് എൻ ഗ്യാപ്പൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആകുന്ന സമയത്ത് ഈ സൺറൂഫ് എന്ന് പറയുന്ന സംഭവം ഈ എൻ ഗ്യാപിനെ ബാധിക്കുമോ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് സിക്സ് എയർ ബാഗ് പ്രതീക്ഷിക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇനി വരുന്ന എല്ലാ വാഹന നിർമ്മാതാക്കളും നിലവിലുള്ള വാഹന നിർമ്മാതാക്കളൊക്കെ അവരുടെ പുതിയ പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള വാഹനത്തിനെല്ലാം ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് സിക്സ് എയർ ബാഗ് കൊടുക്കുന്നുണ്ട് ഇപ്പം മാരതി ആണെന്നുണ്ടെങ്കിലും ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ സിക്സ് എയർ ബാഗ് ഉണ്ട് ഇപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു വീൽ ഡ്രൈവും ഉണ്ടായിരിക്കും ഫോർ വീൽ ഡ്രൈവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ടു വീൽ ഡ്രൈവ് തന്നെ ഇനഫാണ് അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ടെറൈനിലും ഈ ടു വീൽ ഡ്രൈവ് വാഹനം നല്ല രീതിക്ക് പെർഫോം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ താറിൻ്റെ ത്രീ ഡോർ ടു വീൽ ഓടിച്ച സമയത്ത് നമുക്ക് തോന്നിയ ഒരു അഭിപ്രായം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും താറിൻ്റെ ഫൈവ് ഡോർ വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ ടു വീൽ കേപ്പബിൾ ആയിരിക്കും ഫോർ വീൽ എന്ന് പറയുന്നത് പ്യുവർ ഓഫ് റോഡ് കേപ്പബിലിറ്റിയാണ് അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡിന് പോകുമ്പോഴത്തേക്കും ഈ ഫോർ എന്ന് പറയുന്നത് വളരെ ഹെൽപ്പായിരിക്കും സ്പെയർ വീൽ ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് കാരണം അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ബോട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം കുറച്ചും കൂടി അപ്പ് മാർക്കറ്റായി എന്നുള്ളതാണ് വയർലെസ് ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും ത്രീ ഡിഗ്രി ക്യാമറ എ ബി എസ് ഇ ബി ഡി സിക്സ് എയർ ബാഗ് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട് അത് മാത്രമല്ല രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ വരുന്നുണ്ട് ടു വീൽ ഡ്രൈവും ഉണ്ടായിരിക്കും ഫോർ വീൽ ഡ്രൈവും ഉണ്ടായിരിക്കും ബേസ് വേരിയൻ എടുത്തിട്ട് ഈ ടയറൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിരിക്കും എന്തായാലും ധാർ എടുക്കുന്ന ആളുകളെല്ലാം ഗ്രില്ലും മാറ്റും ഹെഡ് ഒക്കെ മാറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി ഒരുപാട് ധാറിൻ്റെ ഫൈഡോർ അല്ലെങ്കിൽ ധാർ അർമ്മത നമ്മുടെ നിരത്തുകളിൽ കാണാൻ കഴിയും കാരണം പ്രാക്ടിക്കലി ഫാമിലിക്കും കൂടെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയൊരു വാഹനമാണ് കുറച്ച് ഡിഫിക്കൽട്ടാകുക ഈ ഒരു വാഹനത്തിലേക്ക് ക്ലൈംബ് ചെയ്ത് കയറിയിരിക്കുക എന്നുള്ളത് അതുതന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ എസ് യു വീളുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ള താർ ത്രീ ഡോറിന് തന്നെ ഒരുപാട് ബുക്കിംഗ് ഉണ്ട് എനിക്ക് തോന്നുന്നു അറുപത്തി ബുക്കിംഗ് ഇപ്പോഴും പെൻഡിങ് ആണ് അത്രമേൽ ബുക്കിംഗ് ഉള്ള ഒരു വാഹനം എനിക്ക് തോന്നുന്നു മഹീന്ദ്രയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും നല്ല ബുക്കിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നുള്ള രീതിക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ലക്ഷം മുതൽ ഒരു ഇരുപത്തിനാല് ലക്ഷം ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് കൺഫേം ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബേസ് വേരിയൻറ്റിനൊക്കെ ഭയങ്കര ലോങ് ബുക്കിംഗ് പീരീഡ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള അഗ്രസീവായിട്ടുള്ള നല്ല പവറുള്ള ആയിട്ടുള്ള ഒരു എസ് യു വി സ്റ്റാൻസ് ഉള്ള ഒരു മികച്ച വാഹനമാണ് ധാർ ഫോ ഫൈഡോറ് അല്ലെങ്കിൽ അർമ്മദ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി പതിനാറ് എസ് യു വികൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിലേക്ക് മഹീന്ദ്ര കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വരുന്ന ആദ്യത്തെ എസ് യു വി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയോടുകൂടി അൺവീൽ ചെയ്യാൻ പോകുന്ന ധാറിൻ്റെ ഫൈഡോർ അർമ്മതയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോൺടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം